നമസ്കാരം ഇടുക്കിയിൽ വിനോദസഞ്ചാരത്തിനെത്തിയ കുടുംബത്തിലെ ഒരാൾ ഇടിമിന്നലേറ്റ് മരിച്ചു വെൺമണിക്ക് സമീപം കാറ്റാടിക്കടവിലാണ് സംഭവം മലയഞ്ചി കട്ടിക്കയം തെങ്ങനാനിക്കൽ ജ്യോതിഷാണ് ഇടിമിന്നലേറ്റ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന സഹോദരൻ അമൽ സുരേഷും മറ്റ് രണ്ട് ബന്ധുക്കൾക്കും പരിക്കേറ്റു ഇവരെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇവർക്ക് പരിക്ക് ഗുരുതരമല്ല മലയഞ്ചി പെരിങ്ങാശ്ശേരിയിൽ നിന്ന് വന്ന ഒരു കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെ കാറ്റാടിക്കടവ് വിനോദസഞ്ചാര കേന്ദ്രം സന്ദർശിക്കാനെത്തിയതായിരുന്നു ഇവർ ജ്യോതിഷിന്റെ മൃതദേഹം ഇൻകോസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി അതേസമയം ഇന്നലെ കൂത്തുപറമ്പ് കൈതേരിയിൽ ഇടിമിന്നലേറ്റ ഒരാൾ മരിച്ചിരുന്നു കൈതേരിയിടം സ്വദേശി ജോയിയാണ് മരിച്ചത് അൻപത് വയസ്സായിരുന്നു അതേസമയം തിരുവനന്തപുരം പോത്തൻകോട് മണലകത്ത് ഒൻപത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും ഒരു വീട്ടമ്മയ്ക്ക് മിന്നലേറ്റു വീട്ടമ്മയെ എസ് യു ടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മറ്റുള്ളവർ തോന്നയ്ക്കൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി അതേസമയം മലപ്പുറത്ത് വീടുകൾക്കും വാഹനങ്ങൾക്കും മുകളിൽ മരം വീണു കോഴിക്കോട് കൊടുവള്ളിയിൽ തെങ്ങ് വീണ ഒരാൾക്ക് പരിക്കേറ്റു തൃശൂർ ഒല്ലൂരിൽ മരം വീണ് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു മഞ്ചേരി വേങ്ങര പാണക്കാട് കാരക്കുന്നവ മേഖലകളിലാണ് മലപ്പുറത്ത് കനത്ത മഴയും കാറ്റുമുണ്ടായത് നിരവധി മരങ്ങൾ കടപുഴകി വൈദ്യുതി തൂണുകളും ഒടിഞ്ഞു വീണു മരങ്ങൾ വീണ് വാഹനങ്ങൾക്കും വീടുകൾക്കും കേടുപാടുകൾ ഉണ്ടായി വിനോദസഞ്ചാര കേന്ദ്രമായ കോട്ടക്കുന്നിൽ മരങ്ങൾ വീണതിനെ തുടർന്ന് പാർക്ക് താൽക്കാലികമായി അടച്ചു കോഴിക്കോട് മലയോര മേഖലയിൽ കനത്ത കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടമുണ്ടായി കൊടുവള്ളി കിഴക്കോത്ത് വീടിന് മുകളിൽ തെങ്ങ് കടപുഴകി വീണ് ഒരാൾക്ക് പരിക്കേറ്റു പന്നൂർ കണ്ടുംപാറയ്ക്കൽ ഷമീറയ്ക്കാണ് പരിക്കേറ്റത് വീടിന്റെ മേൽക്കൂര ഏതാണ്ട് പൂർണ്ണമായി തകർന്നു ചക്കിട്ടപ്പാറ കൂരാച്ചുണ്ട് വിലങ്ങാട് മേഖലകളിൽ വ്യാപകമായി മരം കടപുഴകി വീണ് ഗതാഗത തടസ്സമുണ്ടായിരുന്നു പലയിടങ്ങളിലും വൈദ്യുതി ബന്ധവും താറുമാറായി നഗരമേഖലയിൽ ശക്തമായ മഴ ഇതുവരെ ഇല്ല തൃശൂർ നഗരത്തിലും ചാലക്കുടിയിലും മഴ കനത്തു ഒല്ലൂരിൽ നിർത്തിയിട്ട രണ്ട് കാറുകൾക്ക് മുകളിൽ മരം വീണു ആളപായമില്ല ആലപ്പുഴയിൽ കുട്ടനാട് അപ്പർ കുട്ടനാട് മേഖലകളിലും മഴ ശക്തമായിരുന്നു കാര്യമായ നാശനഷ്ടങ്ങളില്ല ഇടുക്കിയിൽ വണ്ടിപ്പെരിയാറിലും നെടുങ്കണ്ടത്തുമാണ് മഴ ശക്തമായത് പത്തനംതിട്ടയിൽ ഉച്ചയ്ക്ക് ശേഷം വിവിധ സ്ഥലത്ത് കനത്ത മഴയായിരുന്നു മലയോര മേഖലയിൽ പലയിടത്തും മരങ്ങൾ ഒടിഞ്ഞു വീണു കാര്യമായ മറ്റ് നാശനഷ്ടങ്ങളില്ല അതേസമയം ഇനി നാല് ദിവസം കൂടി മഴ തുടരും തെക്കൻ കേരളത്തിൽ കൂടുതൽ സാധ്യത അടുത്ത നാല് ദിവസങ്ങളിൽ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം തെക്കൻ കേരളത്തിലാണ് കൂടുതൽ മഴ സാധ്യത ഇന്ന് വിവിധ ജില്ലകളിൽ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം പത്തനംതിട്ട കൊല്ലം ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ചില ജില്ലകളിൽ ഇടിമിന്നലിന് സാധ്യതയുണ്ട് പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും മലയോര മേഖലയിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് തെക്കേ ഇന്ത്യക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദ പാതിയുടെ സ്വാധീനത്താലാണ് വരുന്ന അഞ്ചു ദിവസവും മഴയ്ക്ക് സാധ്യത തെക്കുകിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട് മറ്റൊരു ചക്രവാത ചുഴി ശ്രീലങ്കയ്ക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്നുവെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു